വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം അഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഹെറോദേ സിയോദയ രാജാവായിരുന്ന കാലത്ത് അഭിയായുടെ ഗണത്തിൽ സക്കറിയ എന്ന ഒരു പുരോഹിതനുണ്ടായിരുന്നു അഹ്റോൻ്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്തായിരുന്നു അവൻ്റെ ഭാര്യ അവൻ ദൈവത്തിന് മുമ്പിൽ നീതിഷ്ഠനും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരണമുള്ള അനുസരിച്ചിരുന്നവനുമായിരുന്നു അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല എലിസബത്ത് വന്തിയായിരുന്നു ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ പൗരോഹിത്യവിധിപ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കുവാൻ കുറിവീണു ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപേടത്തിൻ്റെ വലതുവശം നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു അവനെ കണ്ട് സക്രിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു ദൂതൻ അവനോട് പറഞ്ഞു സക്കറിയ ഭയപ്പെടേണ്ട നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും നീ അവന് എന്ന് പേരിടണം നിനക്കാനന്ദവും ഉണ്ടാകും അനേകർ അവനെ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ അവൻ വലിയവനായിരിക്കും വീഞ്ഞോ മറ്റ് ലഹരിപാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവനാൽ നിറയും ഇസ്രയേൽ മക്കളിൽ വളരെ പേർ അവരുടെ ദൈവമായ കർത്താവിയിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിനൊരുക്കുവാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുമ്പാകെ പോകും സഖറിയ ദൂതനോട് പ്രചോദിച്ചു ഞാനിത് എങ്ങനെ അറിയും ഞാൻ വൃദ്ധനാണ് എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞോളുമാണ് ദൂതൻ മറുപടി പറഞ്ഞു ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയലാണ് നിന്നോട് സംസാരിക്കുവാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കുവാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചത് കൊണ്ട് നീ മൂകനായിത്തീരും ഇവ സംഭവിക്കുന്നത് വരെ സംസാരിക്കുവാൻ നിനക്ക് സാധിക്കുകയില്ല ജനം സക്കറിയായ കാത്ത് നിൽക്കുകയായിരുന്നു ദേവാലയത്തിൽ അവൻ വൈകുന്നതിനെപ്പറ്റി അവർ അത്ഭുതപ്പെട്ടു പുറത്തു വന്നപ്പോൾ അവനോട് സംസാരിക്കുന്നതിന് കഴിഞ്ഞില്ല ദേവാലയത്തിൽ വെച്ച് അവന് ഏതോ ദർശനമുണ്ടായി എന്നവർ മനസ്സിലാക്കി അവൻ അവരോട് ആംഗ്യം കാണിക്കുകയും ഊമനായി കഴിയുകയും ചെയ്തു തൻ്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി താമസിയാതെ അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു അഞ്ചു മാസത്തേക്കവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി അവൾ പറഞ്ഞു മനുഷ്യരുടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ചു എനിക്ക് ഇത് ചെയ്തിരിക്കുന്നു മിഷായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ഹേറോദീസിൻ്റെ ഭരണകാലത്ത് ഹേറോദീസിൻ്റെ ഭരണകാലം എന്ന് പറയുന്നത് മുപ്പത്തിയേഴ് ബി സി മുതൽ നാല് എ ഡി വരെയുള്ള കാലഘട്ടമാണ് യോഹന്നാൻ്റെ ജനനം യഹൂദ ചരിത്രത്തോട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുകയാണ് പുരോഹിത കുടുംബം ഇരുവരും സക്കറിയായും എലിസബത്തും പൗരോഹിത്യ കുടുംബങ്ങളിലെ അംഗങ്ങളായിരുന്നു അവർ നീതിഷ്ഠരായിരുന്നു കൽപ്പനകൾ പ്രമാണങ്ങളെല്ലാം കുറ്റമറ്റ വിധം പാലിച്ചവരായിരുന്നു ദൈവസ്നേഹപ്രകാരം ജീവിച്ചവരായിരുന്നു കുറവുകളുള്ള മനുഷ്യരെ പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട് സാറ റബേക്ക റാഗേൽ അവരെല്ലാം പ്രായം കഴിഞ്ഞ ആളുകളാണ് കർത്താവ് ഇടപെട്ട് അവർക്ക് സന്താനം ലബ്ധി ഉണ്ടായി ജനിക്കുന്ന ശിശുവിൻ്റെ ധർമ്മം ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ കർത്താവിന് മുമ്പാകെ പോകും കർത്താവിന് മുമ്പിൽ അവൻ വലിയവനായിരിക്കുമെന്ന് സ്നാവയോഹന്നാനെക്കുറിച്ചുള്ള സൂചന മുൻകൂട്ടി നൽകുകയാണ് സക്രയായരുടെ പ്രതികരണവും മാലാഖയുടെ മറുപടിയും ഒക്കെ അവരിലുള്ള ഭയം അകറ്റുകയും അസ്വസ്ഥത അകറ്റുകയും അവിശ്വാസം അകറ്റുകയും ഭയപ്പെടുകയും ചെയ്യുവാൻ കാരണമാക്കി സക്രിയയുടെ ശുശ്രൂഷയുടെ അവസാന സമയത്തുള്ള സാക്ഷാത്കാരം അപമാനത്തിൽ നിന്ന് ആ കുടുംബത്തെ ദൈവം അഭിമാനത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് പ്രിയ സഹോദരങ്ങളെ ഹേറോദേസ് യൂതിയായുടെ രാജാവായിരിക്കുന്ന കാലഘട്ടത്തിൽ യൂദിയ അക്കാലത്തെ യഹൂദദേശത്തിൻ്റെ മുഴുവൻ ഒരു പ്രദേശമായിരുന്നു അതായത് യേശുവിൻ്റെ കാലത്തെ പലസ്തീന ഗലീലി സമറിയ യൂദിയ ഇവയെല്ലാം ഉൾപ്പെട്ടതായിരുന്നു പലസ്തീന സഖറിയ എലിസബത്ത് ദമ്പതികൾ യഥാർത്ഥത്തിൽ യഹൂദ മതഭക്തരാണ് ഇരുവരും പുരോഹിത കുടുംബത്തിൽപ്പെട്ടവരാണ് സക്രിയ അബിയായുടെ കുടുംബത്തിലും എലിസബത്ത് അഹ്റോൻ്റെ കുടുംബത്തിലും പെട്ടവരാണ് ഇരുവരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം പാലിച്ചവരാണ് ദൈവേഷ്ടപ്രകാരം ജീവിച്ചവരാണ് നീതിനിഷ്ഠർ എന്നാണ് അവരെ വിളിച്ചിരുന്നത് എങ്കിലും കർത്താവർക്ക് അവർക്ക് സഹനം നൽകുകയാണ് ഇന്നത്തെ ലോകത്തിൽ നാം ചോദിച്ചേക്കാം ഇങ്ങനെ കുറ്റപറ്റവർക്ക് നീതി നിഷ്ഠിതർക്ക് എന്തുകൊണ്ടിങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ടാകുന്നു കർത്താവ് അവർക്ക് സഹനം നൽകി കർത്താവ് അവർക്ക് മക്കളെ നൽകിയില്ല എലിസബത്ത് വന്തിയും ഗർഭധരിക്കാൻ പ്രായം കവിഞ്ഞുകളുമായിരുന്നു പഴയ നിയമത്തിലെ സാറ റെബേക്ക റാഫേൽ സാംസന്റെ അമ്മ എന്നിവരെയൊക്കെ നാം പ്രായം ചെന്നവരായിട്ട് ദൈവിക കൃപ പ്രാപിച്ചവരായിട്ട് പിന്നീട് കാണുന്നുണ്ട് ഇവർക്കൊക്കെ മക്കളുണ്ടാകുവാൻ മാനുഷികമായ സാധ്യതകൾ ഒന്നും ഇല്ലായിരുന്നു സന്താനമില്ലായ്മ ദൈവശാപമാണെന്ന് കരുതിയിരുന്നു മക്കളില്ലാത്തവർക്ക് വലിയ അപമാനമായിരുന്നു എൽസത്ത് അപമാനം സഹിച്ചുകൊണ്ട് ജീവിക്കുകയാണ് ഇക്കാലമെല്ലാം സക്രിയ സന്താനാനുഗ്രഹത്തിനായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിയുകയാണ് ദേവാലയത്തിൽ ശുശ്രൂഷ നിർവഹിക്കുവാൻ സക്രിയായിക്ക് വീഴുന്നു അതിവിശുദ്ധ സ്ഥലത്തിന് മുമ്പിലുള്ള മുറിയിലാണ് ഈ ശുശ്രൂഷ നടത്തേണ്ടത് അക്കാലത്തെ ജെറുസലേമിൽ തന്നെ ഇരുപതിനായിരത്തോളം ഉണ്ടായിരുന്നു അവരെ ഇരുപത്തി ഗണങ്ങളായി തിരിച്ചിരുന്നു ഓരോ ഗണത്തിൽ നിന്നും കുറിയിട്ടാണ് ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ കുറിയിട്ടപ്പോഴാണ് സക്കരയായിക്ക് കുറി വീഴുന്നത് ഒരായുസിൽ ഒരിക്കൽ മാത്രമേ ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് അവസരം ലഭിക്കുമായിരുന്നുള്ളൂ ഇത്തരം അസുലഭ സന്ദർഭത്തിലാണ് സക്രയായിക്ക് ഗബ്രിയേൽ മാലാഖയുടെ അറിയിപ്പുണ്ടാകുന്നത് നിനക്കൊരു മകൻ ജനിക്കുവാൻ പോകുന്നുവെന്ന് ദൈവത്തിൻ്റെ മുഖ്യദൂതനായ ഗബ്രിയേലിൻ്റെ വാക്കുകളെ സ്വീകരിക്കുന്നതിന് അല്പം ഭയങ്കാണിക്കുകയാണ് സംശയം കാണിക്കുകയാണ് സക്രിയ മാനുഷികമായിട്ട് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഗബ്രിയേൽ മാലാഹ ദൈവത്തിൻ്റെ ദൂതനായി വന്നുകൊണ്ട് അർലിച്ചത വാക്കുകൾ സംശയത്തോടെ സംശയത്തോടവീക്ഷിച്ചതിനാൽ ഇതെങ്ങനെ സംഭവിക്കുമെൻ്റെ ഭാര്യ എന്ന് വിളിക്കപ്പെടുന്നത് ഞാനും വൃദ്ധനാണ് ഇതെങ്ങനെ സംഭവിക്കുമെന്നുള്ള സംശയം പ്രകടിപ്പിച്ചതിനാൽ ഇത് സംഭവിക്കുന്നതുവരെ നീ ഊമനായിരിക്കുമെന്നുള്ള ഒരു ശിക്ഷ സക്കരയായിക്ക് ലഭിക്കുകയാണ് അപ്പോൾ ശുശ്രൂഷ കഴിഞ്ഞ് സക്കരയ വെളിയിലേക്ക് വരുമ്പോൾ കാലതാമസം വന്നതിനെക്കുറിച്ചുള്ള ആകുലത ജനങ്ങൾക്കുണ്ടായിരുന്നു സക്കരയായിക്കൊന്നും സംസാരിക്കാൻ സാധിക്കുന്നില്ല ഭയപ്പെടേണ്ട എന്ന ആശ്വാസവാക്ക് ദൂതൻ നൽകി നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞു ജനിക്കുവാൻ പോകുന്നവൻ്റെ പേരും ദൗത്യവും ദൂതൻ പറഞ്ഞു സാധാരണഗതിയിൽ അപ്പനാണ് പേര് നിശ്ചയിക്കുന്നത് ഇവിടെ ആ പേരും നേരത്തെ തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞു യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവ് കരുണ ചെയ്തു കർത്താവ് കാരുണ്യവാനാണ് എന്നാണ് സക്രയ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം ഓർത്തു എലിസബത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എൻ്റെ ദൈവം സമ്പൂർണതയാണ് എന്നാണ് ഈ പേരുകളൊക്കെ ആകസ്മികമല്ല പ്രത്യുത രക്ഷാകര ചരിത്രം സംക്ഷേപിച്ചിട്ടുള്ള പേരുകളാണ് നിൻ്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും അസാധ്യമെന്ന് അവർ കരുതിയിരുന്നത് ദൈവം സാധ്യമാക്കി തരും എന്ന് ഓർമ്മിപ്പിക്കുന്നു തന്മൂലം സക്രിയയുടെ വിശ്വാസം ഉണർത്തുന്നു നിനക്കാനന്ദവും സന്തോഷവും ഉണ്ടാകും പുത്രനെ ലഭിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പിതാവിനുണ്ടാകുന്ന കേവലം ആനന്ദമാണിത് എന്ന് മാത്രമല്ല ഇസ്രായേലിൻ്റെ ദൈവം തൻ്റെ വാഗ്ദാനം പൂർത്തീകരിച്ചു കൊണ്ട് ദാവീദിൻ്റെ ഭവനത്തിൽ ഒരു രക്ഷകനെ ഉയർത്തും അവന് മുമ്പേ പോകുവാൻ വഴിയൊരുക്കുവാൻ ഒരു കുഞ്ഞുണ്ടാവുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള ആനന്ദവും സന്തോഷവുമാണ് അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുവാൻ കാരണമായത് വാർദ്ധക്യകാലത്ത് ഒരു മകൻ ജനിച്ചു എന്നുള്ളതിനുള്ള സന്തോഷം മാത്രമല്ല രക്ഷകന് വഴിയൊരുക്കുവാൻ വേണ്ടി ഒരു മകനെ ദൈവം ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷം യോഹന്നാൻ യോഹന്നാഷ്നാപകൻ കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും സ്ത്രീയിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല വേണ്ടി വേർതിരിക്കപ്പെട്ട യോഗിയായി യോഹന്നാൻ ജീവിക്കുകയാണ് മനുഷ്യരെ ഉത്തേജിപ്പിക്കുന്ന ലഹരിപാനീയങ്ങൾ അവൻ കുടിക്കുകയില്ല അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പരിശുദ്ധാത്മാവാണ് യോഹന്നാൻ്റെ ശക്തി ഇസ്രയേൽ അനേകരെ അവൻ മാനസാന്തരപ്പെടുത്തും വിഗ്രഹാരാധന പാപജീവിതം എന്നിവയിൽ നിന്ന് പിന്തിരിപ്പിച്ച് ദൈവസ്നേഹത്തിലേക്കും ദൈവശുശ്രൂഷയിലേക്കും ആനയിക്കും പാപമോചനത്തിനുള്ള മാമുദീസ്സ പ്രസംഗിച്ച് അനേകരെ കർത്താവിൻ്റെ സ്വീകാരി കർത്താവിനെ സ്വീകരിക്കുവാൻ അവൻ ഒരുക്കും അവൻ ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കർത്താവിൻ്റെ മുൻപേ പോകും യുഗാന്ത്യത്തിൽ മിഷികായുടെ വരമിന് മുന്നോടിയായി എല്ലാവരും അവനെ കാണും പിന്നാലെ വരുന്ന യേശു യുഗാന്ത്യ മിശിക ആകുന്നുവെന്ന് സൂചിപ്പിക്കുകയാണിവിടെ ദൂതൻ്റെ വാഗ്ദാനത്തിന് സ്ഥിരീകരണം ആവശ്യപ്പെട്ട് സക്രിയ സംശയം ഉയർത്തുന്നു തൻ്റെ ഭാര്യയും പ്രായമനുസരിച്ച് അസാധ്യമായതിനാൽ വിശ്വസിക്കുവാൻ സക്രിയായിക്ക് ന്യായമായും കഴിയുന്നില്ല സക്രയായുടെ ചോദ്യം അവിശ്വാസത്തിൻ്റെ അടയാളമായ ദൂതൻ ചൂണ്ടിക്കാണിക്കുന്നു താൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ് ദൈവത്തിൻ്റെ മനുഷ്യനാണ് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു സംശയിക്കാതെ സമ്പൂർണ്ണമായി ദൈവത്തിൽ അഭയം പ്രാപിക്കുവാനും വിശ്വസിക്കുവാനും സക്രിയായെ ദൈവദൂതൻ ക്ഷണിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സുസാധ്യമാണ് മാൻ പ്രപ്പോസസ് ആൻഡ് ഗോഡ് ഡിസ്പോസസ് എന്നാണ് പല കാര്യങ്ങളും നമ്മൾ എന്നാൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്തു തരുന്ന നന്മ സ്വരൂപിയായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് അങ്ങനെ ജീവിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോം പൗരസ്ത്യ ദേശത്ത് മഹാനായ സഭാപിതാവ് ഭരണാധികാരി അജപാലകൻ പ്രഘോഷകൻ സത്യവിശ്വാസ സംരക്ഷകൻ എന്നീ നിലകളിലൊക്കെയാണ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം അറിയപ്പെടുന്നത് പ്രഭാഷണ കലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യവും പ്രശസ്തിയും സ്വർണ്ണ നാവുകാരനെന്നുള്ള അപരനാമധേയം സ്വീകരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു വിശുദ്ധിയിലും വിജ്ഞാനത്തിലും ഒരുപോലെ ഔന്നത്യം പുലർത്തിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം വിശുദ്ധ പൗലസ്നേഹ തനിക്ക് വേണ്ടി ഒരു വ്യാഖ്യാതാവിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ക്രിസ്വസ്തമിനെ തിരഞ്ഞെടുക്കുമെന്ന് ഈസിഡോർ എന്ന വിശുദ്ധൻ പറയുകയുണ്ടായി ക്രിസ്തുവർഷം മുന്നൂറ്റി മുപ്പത്തിയഞ്ചിൽ ജനിച്ചു സിറിയായിൽ സെക്കുന്തോസ് അന്തൂസ് എന്നീ മാതാപിതാക്കളിൽ നിന്ന് സുഹൃതിയായ അമ്മ അന്തൂസായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുഭൂത തുടർന്ന് ആൻഡിഗാനിയൂസ് എന്ന തത്വജ്ഞാനിയുടെ കീഴിലും ലിബാനിയൂസ് എന്ന പ്രഭാഷകൻ്റെ കീഴിലും വിദ്യ അഭ്യസിച്ചു തുടർന്ന് ദിയോദോറൂസ് എന്ന ദൈവശാസ്ത്രത്തിൻ്റെ ശിക്ഷണത്തിൽ പഠിച്ചു പതിനെട്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം മാമദി സീകരിക്കുന്നത് ജ്ഞാനസ്നാനത്തെ തുടർന്ന് ഒരു താപസ ജീവിതം നയിക്കുന്ന വ്യക്തിയായിട്ടാണ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോമിനെ നാം കാണുന്നത് മൂന്ന് വർഷം സ്വന്തം വീട്ടിലും നാലു വർഷം സന്യാസിമാരുടെ മേൽനോട്ടത്തിലും രണ്ടു വർഷം തനിച്ചും സന്യാസ ജീവിതം നയിച്ച അദ്ദേഹം ക്രിസ്തുവർഷം മുന്നൂറ്റി എൺപത്തി ഒന്നിൽ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ ഡീക്കനാവുകയും മുന്നൂറ്റി എൺപത്തിയാറിൽ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ പുരോഹിതനായി അദ്ദേഹം അഭിഷിക്തനാവുകയും ചെയ്തു മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ കോൺസ്റ്റിനോപ്പലിലെ പാത്രിയർകീസായി നാനൂറ്റി നാല് സെപ്റ്റംബർ ആറാം തീയതി അദ്ദേഹം ടത്തപ്പെട്ടു ആദ്യം അർമീനിയയിലേക്കും തുടർന്ന് കരിങ്കൽ തീരത്തുള്ള പിറ്റ്യൂസിലേക്കും അദ്ദേഹത്തെ കൊണ്ടുപോയി പിറ്റൂസിലേക്ക് പോകും വഴി നാനൂറ്റിയേഴിൽ സെപ്റ്റംബർ പതിനാലാം തീയതി അദ്ദേഹം ദിവംഗതനായി അഞ്ച് വർഷം ഡീക്കനായും പതിനൊന്ന് വർഷം വൈദികനായും ക്രിസ്വശ്രം ശുശ്രൂഷ ചെയ്ത് പ്രവർത്തിച്ചത് അന്ത്യോക്യയിലാണ് എല്ലാ കാര്യങ്ങളിലും അന്ത്യോക്യയിലും എത്രാൻ ഫ്ലേവിയൻ്റെ വലം കൈയായി നിന്നുകൊണ്ട് സഭയുടെ നവീകരണത്തിനു വേണ്ടി അദ്ദേഹം യജ്ഞിച്ചു സഭാകാര്യങ്ങളിൽ ചക്രവർത്തിയുടെ ഇടപെടലിനെ ശക്തിയുത്വം അദ്ദേഹം എതിർത്തു മിലേസിയൻ സിശ്മയ്ക്കെതിരെ അദ്ദേഹം ശബ്ദമുയർത്തി പാത്രിയർക്കീസായ ആയ വർഷവും വളരെ സ്തുത്രകമായ ശുശ്രൂഷ അദ്ദേഹം കാഴ്ചവച്ചു വൈദികരുടെ ജീവിതം അനാർഭാടവും ലളിതവുമാക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചു സന്യാസ ജീവിതത്തിനുള്ള ശരിയായ ചിട്ട നൽകി വിധവകളുടെ ജീവിതം മാതൃകാപരമാക്കുവാൻ നിർദ്ദേശങ്ങൾ നൽകി ഉന്നത കുലജാതരോടും സമ്പന്നരോടും ക്രിസ്തീയ ജീവിതത്തിൽ പങ്കുവയ്ക്കുവാനുള്ള പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു പാവപ്പെട്ടവരോട് പ്രത്യേകമായ പരിഗണന കാണിച്ചു രോഗികൾക്കു വേണ്ടി അദ്ദേഹം അഗതിമന്ദിരങ്ങളും ആതുരശുശ്രൂഷകളും തുടങ്ങി സ്വാധീനത്തിലും പ്രശസ്തിയിലും കോൺസ്റ്റാൻറ്റിനോപ്പിളിലെ യുഡോക്ലോസ് രാജ്ഞി തിയഡോഷ്യസ് ചക്രവർത്തി അലക്സാൻഡ്രിയൻ പാത്രികസായമായ തയഫിലോസ് എന്നിവർ അസൂയാലുക്കളായി അദ്ദേഹത്തെ ബലമായി നാടുകടത്തുവാൻ പ്രേരിപ്പിക്കുകയാണ് വിപ്രവാസത്തിലും അന്ത്യോക്കൃയിലും കോൺസ്റ്റൻനോപ്പലിലുമുള്ള ജനങ്ങളോടുള്ള ഹൃദയബന്ധം ഖ്രിസ്വസ്ത്രം തുടർന്നു ഇതിൽ കുപിതനായ ചക്രവർത്തി വിദൂരത്തുള്ള പിരിച്ചു പിറ്റൂസിലേക്ക് മാറ്റുവാൻ ഉത്തരവിട്ടു യാത്രാമത്തിയാണ് ക്രിസ്വസ്ത്രം ദിവംഗതനാകുന്നത് ക്രിസ്തുവർഷം നാനൂറ്റി മുപ്പത്തി ഒൻപത് ജനുവരി മാസം ഇരുപത്തി ഏഴിന് തേഡോഷ്യസ് ചക്രവർത്തിയുടെ മകൻ തേഡോഷ്യസ് രണ്ടാമൻ തൻ്റെ മാതാപിതാക്കളുടെ ദ്രോഹത്തിന് മാപ്പ് ചോദിച്ചുകൊണ്ട് ക്രിസോസ്റ്റോമിൻ്റെ ഭൗതിക ശരീരം കോൺസെൻആാപ്പിൽ കൊണ്ടുവന്ന് ആദരവോടെ സംസ്കരിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളിലേക്കു നോക്കുമ്പോൾ വേദപുസ്തക വ്യാഖ്യാനം അന്ത്യോക്യൻ ദൈവശാസ്ത്ര സമീപനം ഉൾക്കൊണ്ടു പ്രായോഗികമായ ജീവിതത്തിൽ ചേർന്ന വിധം വളരെ ലളിതവും സരളസവുമായി അദ്ദേഹം ദൈവവചനം വ്യാഖ്യാനിച്ചു ഉൽപ്പത്തി സങ്കീർത്തനങ്ങൾ ഏഷ്യ എന്നീ പഴയ നിയമ ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കി ധാരാളമായി എഴുതി വിശുദ്ധ പൗരോസിൻ്റെ ലേഖനങ്ങളെ ആസ്പദമാക്കി ഇരുന്നൂറ്റി അൻപതും മത്തായിയുടെ സുവിശേഷത്തെ ആസ്പദമാക്കി തൊണ്ണൂറും ലൂക്കായുടെ സുവിശേഷത്തെ ആസ്പദമാക്കി ഏഴും യോഹന്നാന സുവിശേഷത്തെ ആസ്പദമാക്കി എൺപത്തിയെട്ടും അപ്പോ സ്ഥല പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി മൂന്ന് കണം പ്രസംഗങ്ങളും അദ്ദേഹം ദാനം ചെയ്തു കൂടാതെ ദനഹ ഈസ്റ്റർ സ്വർഗ്ഗാരോഹണം എന്നീ തിരുനാളുകളെക്കുറിച്ചും അദ്ദേഹം ഏറെ പ്രബന്ധങ്ങൾ രചിച്ചു ധാരാളം ചരമപ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ വകയായിട്ടുണ്ട് ക്രിസ്തു വർഷം മുന്നൂറ്റി എൺപത്തിയാറിൽ പൗരോഹിത്യത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പഠനം ഇന്നും ആ വിഷയത്തിൽ മികച്ചതാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പണ്ഡിതോചിതമായ ലേഖനങ്ങൾ രചിച്ചതിനാൽ വിശുദ്ധ കുർബാനയുടെ വേദപാരംഗതൻ എന്ന് അദ്ദേഹത്തെ അറിയപ്പെട്ടു സത്യവിശ്വാസം മുറുക പിടിക്കുകയും സഭയോട് അഭികലമായ കൂറു പുലർത്തുകയും പ്രതിസന്ധികളിൽ തളരാതെ ദൈവമഹത്വത്തിനും ദൈവമക്കളുടെ വളർച്ചയ്ക്കുമായി പ്രവർത്തിക്കുകയും ചെയ്ത വിശുദ്ധനും വിജ്ഞാനിയുമാണ് ക്രിസോസ്റ്റോ കർത്താവിൻ്റെ രക്തം രുചിച്ചറിഞ്ഞ നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ തിരിച്ചറിയുന്നില്ലേ വിശുദ്ധ കുർബാന വഴി കർത്താവ് നിങ്ങളോട് കരുണ കാണിച്ചു നിങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു കർത്താവ് നിങ്ങളെ ക്ഷണിച്ച് കരുണ കാണിച്ചതിനാൽ നിങ്ങളും കൂടുതൽ കരുണയുള്ളവരായിരിക്കും വിശുദ്ധ കുർബാനയുടെ സാമൂഹിക മാനം ക്രിസ്വസ്റ്റോം പഠിപ്പിക്കുകയായിരുന്നു ചെയ്തത് ഇങ്ങനെ വളരെ പ്രായോഗികമായ രീതിയിൽ സമൂഹത്തിൽ സ്നാപയോഹന്നാൻ്റെ ജനനത്തിൻ്റെതായ ആ ഒരു പശ്ചാത്തലത്തെ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഈ ലോകത്തിലേക്ക് ദൈവത്താൻ ഐക്യപ്പെടുന്ന വ്യക്തികൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായ ദൗത്യം നിറവേറ്റുവാൻ ദൈവം നൽകുന്നുണ്ട് ആ ദൗത്യം ദൈവമുമുമ്പാകെ മനുഷ്യരുടെ മുമ്പാകെ മനസ്സാക്ഷിയുടെ മുമ്പാകെ ഈ പ്രപഞ്ചത്തിൻ്റെ മുമ്പാകെ അപങ്കുരമായി നിറവേറ്റിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ